What kind of conic section is represented by the quadratic form 7x1 square plus 6x1 x2 plus 7x2 square equal to 200? Transform it into canonical form. ഓക്കെ, നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7x1 സ്ക്വയർ പ്ലസ് 6x1 x2 പ്ലസ് 7x2 സ്ക്വയർ ഈക്വൽ ടു 200. ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനെ മെട്രിക്സ് ആക്കാൻ, ഇപ്പൊ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആക്കി മാറ്റണമെങ്കിൽ, ഓക്കെ, ഇത് രണ്ട് വേരിയബിൾ ആവും, അപ്പൊ ഒരു 2x2 മെട്രിക്സ് ആണ് വരിക. ഇവിടെ ഞാനിവിടെ കുറച്ച് സിമ്പിൾ ആയി എഴുതാണ്, എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു എന്ന് എഴുതി. ഓക്കെ, ഈ പ്ലേസിൽ എന്താ വരിക, എക്സ് വൺ സ്ക്വയർ, എക്സ് വൺ സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എന്താ 7. അപ്പൊ അത് ഇവിടെ എടുത്ത് എഴുതുക. ഇനി ഇവിടെ നോക്കൂ, എക്സ് വൺ ഇൻറ്റു എക്സ് ടു ചെയ്യുമ്പോൾ ഇവിടെ എക്സ് വൺ എക്സ് ടു കിട്ടുന്നുണ്ട്, അതുപോലെ എക്സ് വൺ ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ ഇവിടെയും എക്സ് വൺ എക്സ് ടു ആണ്, അല്ലെ, ഈ രണ്ട് പൊസിഷനിലെ എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. അപ്പൊ ടോട്ടൽ എക്സ് വൺ എക്സ് ടു എത്ര ഉണ്ട്, 6 ആണ്. എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, 3 3. ഓക്കെ, ഇനി എക്സ് ടു എപ്പോഴാ വരുന്നത്, ഈ ഒരു പൊസിഷനിലല്ലേ, ആ കോഫിഷ്യന്റ് ഇവിടെ എടുത്ത് എഴുതുക. ഇങ്ങനെയാണ് ഈ മെട്രിക്സ് എഴുതേണ്ടത്. അപ്പൊ എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി അല്ലേ, മൈനസ് അല്ലാത്തത്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നിങ്ങനെ, എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാല് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു, എയുടെ വാല്യൂ എത്രയാണ് ഇപ്പോ, 7 3 3 7 മൈനസ് ലാംഡ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് എഴുത്. ഇതിപ്പോ എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 2x2 ഐഡന്റിറ്റി മെട്രിക്സ് നിങ്ങൾ എഴുതും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, നേരെ നേരെ മൈനസ് ചെയ്താൽ പോരെ, മൈനസ് ലാംഡ ഇൻറ്റു, അതായത് 7 മൈനസ് ലാംഡ 3 മൈനസ് 0 ആണ്, അപ്പൊ 3. ഇനി 3 മൈനസ് ലാംഡ ഇൻറ്റു 0 3, പിന്നെ എന്ത് വരും, 7 മൈനസ് ലാംഡ. അതെ, ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഡിറ്റർമിനന്റ് അല്ല എടുക്കേണ്ടത്, എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും, 7 മൈനസ് ലാംഡ സ്ക്വയർ, കാരണം ഉണ്ടെന്നോ, മൈനസ് 3 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അല്ലെ. ഇതെന്തെന്നാവും, 7 സ്ക്വയർ 49 മൈനസ്, ഇതെന്താ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക, മൈനസ് 14 W + W² - 9 കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു λ² - 14 λ + 40, ഇങ്ങനെ കിട്ടില്ലേ, അത് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ഇനി വേറൊരു ഫോർമാറ്റ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും, λ² - (trace of A) + (determinant of A) = 0. അപ്പൊ λ² - (trace of A) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുക, ഇവിടെ 7 7, രണ്ടും കൂടി ആഡ് ചെയ്ത 40, ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ എന്നുണ്ട് കേട്ടോ, അതായത് 14 λ + ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 7 × 7 - 3 × 3, അതായത് 49 - 9 = 40 = 0. ഇതാണ് നിങ്ങളുടെ എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുക, ജസ്റ്റ് സോൾവ് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക അറിയാലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, λ = 10 4, അങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും. ഇനി കനോണിക്കൽ ഫോം എങ്ങനെ എഴുതാം,
കനോണിക്കൽ ഫോം തീറ്റ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം, ലാംഡ വൺ ഇൻറ്റു വൈ വൺ സ്ക്വയർ പ്ലസ് ലാംഡ ടു ഇൻറ്റു വൈ ടു സ്ക്വയർ അല്ലെ ഈക്വൽ ടു. നിങ്ങളുടെ ഇക്വേഷനിൽ എന്ത് തന്നിട്ടുണ്ട്? 200 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിൽ എന്തെന്ന് വരും? 200 എന്ന് എഴുതാം. അപ്പോ ലാംഡ വണ്ണിന്റെ വാല്യൂ എനിക്ക് എന്തെന്ന് എഴുതാം. ഏത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ 4y1² + 10y2² ഈക്വൽ ടു 200. 200 എനിക്ക് ലെഫ്റ്റിക്ക് കൂടുന്നൂടെ. 4y1² / 200 + 10y2² / 200 ഈക്വൽ ടു എന്തെന്നായി? 1. ഇത് കട്ട് ചെയ്തിട്ട് എഴുതി കൂടെ. y1² / 50 + y2² / 20 ഈക്വൽ ടു 1. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? എലിപ്സ് അല്ലേ. ദ കോണിക് സെക്ഷൻ ഈസ് എലിപ്സ്. എലിപ്സിന്റെ അല്ലെ എങ്ങനത്തെ ഇക്വേഷൻ ഉള്ളത്? x² / a² + y² / b² = 1 അല്ലേ എലിപ്സ്. അതുപോലെ തന്നെയല്ലേ കിടക്കുന്നത് ഇത്? ഓക്കേ.